ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ ജന്മദേശം എവിടെ? ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ ജന്മദേശം എവിടെ സ്ഥിതി ചെയ്യുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്തർപ്രദേശ്. ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ ജന്മദേശം ഉത്തർപ്രദേശാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത, ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രതിഭ പാട്ടിൽ. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത പ്രതിഭ പാട്ടിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, യങ് ഇന്ത്യ. യങ് ഇന്ത്യയാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, തൃശ്ശൂർ. തൃശ്ശൂരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏത്? ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1951 ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത്? താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആമുഖം. ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടന ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്നും അറിയപ്പെടുന്നത് ആമുഖമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശൂന്യാകാശത്തിൻ്റെ നിറം, ശൂന്യാകാശത്തിൻ്റെ നിറം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കറുപ്പ്. ശൂന്യാകാശത്തിൻ്റെ നിറം കറുപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റോബർട്ട് കുക്ക്. റോബർട്ട് കുക്ക് ആണ് കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യനോട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്, നിർബന്ധമായും പഠിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.